ഹായ് ഫ്രണ്ട്സ്, ജാഗ്സ് കോർണറിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള പായസമാണ്. അതിനായി ഞാനിവിടെ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്, സൂചി ഗോതമ്പ്. 1/4 കിലോ ശർക്കര ഞാൻ 1/4 കപ്പ് വെള്ളം ഒഴിച്ച് പാനിയാക്കി എടുത്തിട്ടുണ്ട്, അരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യമായിട്ടുള്ളത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാലെന്ന് പറയുമ്പോൾ 1/4 കപ്പ് ഒന്നാം പാലും 1 കപ്പ് രണ്ടാം പാലും. പിന്നെ 50 ഗ്രാം നെയ്യ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. മെയിനായിട്ട് നമുക്ക് ചവ്വരിയാണ് ആവശ്യം. 50 ഗ്രാം ചവ്വരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. കിസ്മിസ് ആവശ്യത്തിന്, അണ്ടിപ്പരിപ്പ് ആവശ്യത്തിന് 4 ഏലക്ക ഇവിടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് ആവശ്യമായുള്ളത്. അപ്പം നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള സൂചി ഗോതമ്പ് പായസം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പായസം തയ്യാറാക്കാനായിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ഗോതമ്പ് നന്നായി ഞാൻ കഴുകി ഇവിടെ എടുത്തിട്ടുണ്ട്. കഴുകിയെടുത്ത ഗോതമ്പ് നമ്മൾ കുക്കറിലോട്ടിട്ട് ഒരു ഏകദേശം 1/2 കപ്പോളം വെള്ളത്തിൽ നന്നായി വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഗോതമ്പ് ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനൊരു 1/2 കപ്പ് വെള്ളം ഞാൻ ഇതിലോട്ട് ചേർക്കുകയാണ്. വെള്ളം കൂടിയാലും പ്രശ്നമൊന്നുമില്ല. ലൂസായിട്ട് ഇങ്ങനെ നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ കുറച്ച് ലൂസായിരുന്നാലും പ്രശ്നമൊന്നുമില്ല. കാര്യം നമ്മൾ പായസമാണല്ലോ ഉണ്ടാക്കാൻ പോകുന്നത്, അതുകൊണ്ട് വെള്ളം കൂടിയെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ അധികം കൂടാൻ പാടില്ല. ഒരു 1/2 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് അടച്ചു വെച്ച് ഒരു 3-ഓ 4-ഓ വിസിലടുപ്പിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ വേവ് എത്രത്തോളം വേണം അതനുസരിച്ചിട്ടുള്ള വിസിലടുപ്പിച്ച് നമ്മൾ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഞാൻ നന്നായിട്ട് ഒന്ന് അടച്ചു കൊടുത്ത് കുക്കർ അടച്ച് ഞാൻ വയ്ക്കുവാണേ. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, മറ്റൊരടുപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതവിടെ ആവുന്ന സമയം കൊണ്ട് നമുക്ക് ചവ്വരി തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഓൾറെഡി ഒരു പാത്രം, ഞാൻ സ്റ്റീലിൻ്റെ പാത്രം ഞാനിവിടെ വച്ചിട്ടുണ്ട്. ഏത് പാത്രം വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു സ്റ്റീൽ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചവ്വരി നന്നായി ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. കഴുകിയെടുക്കണം, കഴുകാതെ ഇടാൻ പാടില്ല. അതിൽ പൊടിയൊക്കെ ഉണ്ടാവും, അഴുക്കുണ്ടാവും. അപ്പോൾ അതുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് വാഷ് ചെയ്താൽ മതിയാവും. അതിനുശേഷം ഞാനൊരു 3 കപ്പ് വെള്ളം ഞാനിതിലോട്ട് ചേർക്കുന്നുണ്ട്. ചവ്വരി എന്ന് വെച്ചാൽ വെന്ത് വരുമ്പോൾ ഭയങ്കര തിക്കായി പോവും, അതുകൊണ്ട് 3 കപ്പ് വെള്ളം നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. 3 കപ്പ് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. നമ്മൾ ഗോതമ്പൊക്കെ എടുത്തില്ലേ, അതേ പാത്രമാണ്. ആ ഗോതമ്പെടുത്ത കപ്പിലാണ് 3 കപ്പ് വെള്ളം ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ആ ചവ്വരി അവിടെ വേവും. അതായത് ഒരു 10-15 മിനിറ്റോളം നമ്മൾ വേവിച്ചതിന് ശേഷം ചവ്വരി അടച്ചു വെച്ചാൽ കുറച്ചുകൂടെ നല്ലതായിട്ട് വെന്ത് വരും. നമ്മുടെ ചവ്വരി ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഗോതമ്പും അതുപോലെ തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചവ്വരി നമ്മൾ ഒരു 10 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം, 10-15 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ചേക്കണം. അപ്പോൾ ആ ചൂടിൽ നിന്ന് നമ്മൾ ഇതുപോലത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഗോതമ്പും അതുപോലെ തന്നെ, ഇതിപ്പോൾ ഞാൻ നല്ല ഡ്രൈ ആയിരിപ്പുണ്ട്. കുറച്ചുകൂടെ വെള്ളം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ലൂസായിട്ടുള്ളതായിട്ട് കിട്ടും. നന്നായി വേവിച്ചെടുക്കണം. അപ്പോൾ ഇനി അതിനായിട്ട് നമ്മളിനി അടുത്തതിൻ്റെ പ്രൊസീജിയർ, ഒരു പാൻ ഞാൻ അടുപ്പത്ത് വച്ചിട്ടുണ്ട് ചൂടാവാനായിട്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പാൻ വെച്ച് അത് ചൂടായി കഴിയുമ്പോൾ ചെയ്യുന്നത്, കുറച്ച് കിസ്മിസും കാഷ്യൂനട്ടും വറുത്തെടുക്കുകയാണ് ആദ്യം നമ്മൾ ചെയ്യുന്നത്. അതിനായി 2 സ്പൂൺ നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ടോട്ടലി 50 ഗ്രാം നെയ്യാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിൽ 2 സ്പൂൺ നമ്മൾ കാഷ്യൂനട്ട് വറുക്കാനും കിസ്മിസിനുമായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നെയ്യ് ചൂടായിട്ടുണ്ട്, അപ്പോൾ കാഷ്യൂനട്ട് അതിലോട്ട് ചേർത്ത് കൊടുക്കുവാണേ. കാഷ്യൂനട്ട് ഇവിടെ ഏകദേശം ഒന്ന് ബ്രൗൺ നിറമായിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഞാൻ കിസ്മിസ് ചേർക്കുവാണേ. കിസ്മിസ് നമ്മൾ രണ്ടാമത് വേണം ചേർക്കാനായിട്ട്, അല്ലെങ്കിൽ കിസ്മിസ് കരിഞ്ഞു പോകും. അതുകൊണ്ട് കിസ്മിസ് നമ്മൾ കാഷ്യൂനട്ട് വറുത്ത് പകുതി ആകുമ്പോഴേക്കും ചേർക്കുന്നതായിരിക്കും നല്ലത്. അപ്പം ഇത് നമ്മൾ വറുത്ത് കോരി വെച്ചതിന് ശേഷമാണ് ബാക്കി പ്രൊസീജിയർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കിസ്മിസും കാഷ്യൂനട്ടും ഇവിടെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതൊരു ബൗളിലോട്ട് മാറ്റുവാണേ. എല്ലാം നമ്മളതൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്.
അപ്പോൾ ഇനി ബാക്കിയുള്ള നെയ്യ്, 50 ഗ്രാം നെയ്യ് ഓൾറെഡി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ ബാക്കിയുള്ള മുഴുവൻ നെയ്യും ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുവാണേ. മുഴുവൻ നെയ്യും ഞാൻ ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്, നന്നായി ഒന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ള സൂചി ഗോതമ്പ് അഥവാ നുറുക്ക് ഗോതമ്പ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ നന്നായി ഇളക്കി യോജിപ്പിക്കണം. ആ നെയ്യിൽ കിടന്ന് നന്നായി ഒന്ന് ഫ്രൈ, ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരണം. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് ചേർക്കാൻ പോകുന്നത് ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചവ്വരി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണേ. ചവ്വരിയും ഗോതമ്പും നെയ്യും കൂടെ കിടന്ന് നന്നായി ഒന്ന് വെന്ത് നല്ല ആ ഒരു നെയ്യിൻ്റെ മണമൊക്കെ അങ്ങോട്ട് നല്ലവണ്ണം വരുന്നുണ്ട്. നന്നായി ഇതായി എടുക്കണം, ഒന്ന് വരണ്ട് വരണം. അപ്പോൾ അത് നന്നായി ഏകദേശം നന്നായി വരുമ്പോൾ വന്നതിന് ശേഷമാണ് നമ്മൾ ഉരുക്കി വച്ചിട്ടുള്ള ശർക്കരപ്പാനി ചേർക്കേണ്ടത്. അപ്പോൾ ഞാനിനി ഇനി അടുത്തതായിട്ട് അതിലോട്ട് ശർക്കരപ്പാനി ചേർക്കുകയാണ്. നമ്മുടെ ശർക്കരപ്പാനി നല്ല തിക്കായിട്ട് ഇരിപ്പുണ്ട്, നല്ല ഡാർക്ക് കളറിലുള്ള ശർക്കര ആയതുകൊണ്ടാണ് ഇത്രയും കളറിലിരിക്കുന്നത്. നമ്മൾ പായസം, നമ്മുടെ ചവ്വരിയും ഗോതമ്പും ശർക്കരയും എല്ലാം കൂടെ കിടന്ന് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതിലോട്ട് പൊടിച്ചു വെച്ചിട്ടുള്ള ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. 4 ഏലക്കയാണ് ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നത്, അതിനെ ഞാൻ പൊടിച്ചു വെച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ ഇതിലോട്ട് ഇട്ട് കൊടുത്ത് ആ തോടോടുകൂടി തന്നെ ഇടണം, എങ്കിലേ അതിൻ്റെ ഒരു ആ മണമൊക്കെ അതിലോട്ട് പിടിക്കത്തുള്ളൂ. മിക്കവാറും ആൾക്കാരൊക്കെ ലാസ്റ്റ് അവസാനമാണ് ഏലക്കയൊക്കെ ചേർക്കാറുള്ളത്. ഇപ്പോൾ ഞാൻ ഈ ടൈമിലാണ് ചേർക്കുന്നത്, അപ്പം നല്ല മണം ഉണ്ടാവും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എടുത്ത് വെച്ചിട്ടുള്ള രണ്ടാം പാലാണ് ഇനി അടുത്ത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് 1 ഗ്ലാസ് ഞാൻ എടുത്തിട്ടുള്ളത് മുഴുവനും ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിച്ചുകൊണ്ടേയിരിക്കണം. രണ്ടാം പാലും നന്നായി കുറുകി തുടങ്ങിയിട്ടുണ്ട്, നന്നായി നല്ലവണ്ണം ആയിട്ടുണ്ട്. നമ്മുടെ പായസം നല്ല കളർഫുള്ളായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, പായസം വയ്ക്കുന്ന സമയത്ത് ഡാർക്ക് കളറിലുള്ള ശർക്കര നോക്കി വാങ്ങിക്കണം. വെള്ള കളർ ശർക്കര വാങ്ങിച്ചു കഴിഞ്ഞാൽ പായസത്തിന് അത്ര കളറൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് എപ്പോഴും ഡാർക്ക് കളർ ശർക്കര തന്നെ വാങ്ങിക്കാൻ നോക്കണം. മധുരം അധികം ഉണ്ടാവില്ല, കാണുന്ന പോലെ കളറേ ഉണ്ടാവത്തുള്ളൂ, മധുരം ആവശ്യത്തിനേ കാണത്തുള്ളൂ. അപ്പോൾ ഇനി നമ്മളിതിലോട്ട് ചെയ്യാൻ പോകുന്നത് എടുത്ത് വെച്ചിട്ടുള്ള 1/2 പാൽ, 1 ഗ്ലാസ് 1/4 ഗ്ലാസ് ഞാൻ 1/2 പാൽ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അത് ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഈ 1/2 പാൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ 2/2 പാലിനെ പോലെ അധികം ഒന്നും തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒരു 5 മിനിറ്റ് അത്രയും മതിയാവും. അപ്പോൾ അത് അത്രയും നമ്മുടെ അടിപൊളിയായിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ നല്ല കളറും നല്ല സൂപ്പർ പായസമാണ്. അപ്പോൾ ഞാനിതിലോട്ട് വറുത്ത് വെച്ചിട്ടുള്ള കാഷ്യൂനട്ടും കിസ്മിസും ചേർത്ത് കൊടുക്കുവാണേ. ഞാൻ കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും ബാക്കി വെക്കുന്നുണ്ട്, അത് ബൗളിൽ എടുക്കുന്ന സമയത്ത് മുകളിലിടാനാണ്. അപ്പോൾ ഞാനിത് ഒരു സെർവിങ് ബൗളിലോട്ട് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. വളരെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സൂചി ഗോതമ്പ് പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, വളരെ ടേസ്റ്റിയാണ്. കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? ഈ ഡാർക്ക് കളർ എന്ന് വെച്ചാൽ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, പ്രത്യേകിച്ച് എടുത്തു പറയാണ്, ഡാർക്ക് ആയിട്ടുള്ള ശർക്കര വാങ്ങിച്ച് വേണം പായസം എപ്പോഴും തയ്യാറാക്കാനായിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ മുൻപിലത്തെ വീഡിയോകളും എല്ലാവരും കാണണം, അഭിപ്രായങ്ങൾ പറയണം, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.